നമസ്കാരം. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ IAS-നെ 3 വട്ടമായി ഏതാണ്ട് 25 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് ദേശീയ കുറ്റാന്വേഷണ ഏജൻസിയായ NIA ഇന്നലെ വൈകുന്നേരം വളരെ വൈകി പുറത്തുവിട്ടത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ അദ്ദേഹത്തെ 25 മണിക്കൂർ നേരമാണ് ദേശീയ വിരുദ്ധ ആംഗിളുള്ള അല്ലെങ്കിൽ ദേശീയ വിരുദ്ധ ശക്തികളുമായി ബന്ധമുള്ള ഒരു കള്ളക്കടത്ത് കേസിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ഇത് വളരെ അസാധാരണമായ ഒരു കാര്യമാണ് ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തെ ഇന്നലെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതിന് തൊട്ടു പിന്നാലെ ശ്രീ എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തില്ല, അതുകൊണ്ട് അദ്ദേഹം നിരപരാധിയാണ്. അദ്ദേഹം നിരപരാധിയായതുകൊണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഓഫീസിൽ കരിനിഴലൊന്നും വീണിട്ടില്ല, ഇതെല്ലാം വെറുതെയാണ്. ഒരു പക്ഷേ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം ഉണ്ടായി എന്നുള്ള അസംഷൻ, അങ്ങനെ ഒരു ഊഹം തന്നെ, അതൊരു വെറും ഊഹമാണ്, അതും തെറ്റാണ് എന്നുള്ള തരത്തിൽ പ്രചരണങ്ങൾ ഒരു വശത്ത് ആരംഭിച്ചിട്ടുണ്ട്. മറുവശത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതേപോലെ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ആരോപണങ്ങളും വളരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങളും അല്ലെങ്കിൽ ഇത്തരം ചില പ്രചാരണങ്ങളും ഒക്കെ തന്നെ NIA പ്രവർത്തന രീതി എങ്ങനെയാണ്, അന്വേഷണ രീതി എങ്ങനെയാണ്, ചോദ്യം ചെയ്യൽ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും അടിസ്ഥാനപരമായിട്ട് വലിയ അറിവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ചില തെറ്റിദ്ധാരണയാണ്. NIA സംബന്ധിച്ചിടത്തോളം അവർ ചോദ്യം ചെയ്യുന്നത് സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല, ഒരു സംസ്ഥാനത്തിന്റെ ഭരണം തന്നെ നടക്കുന്ന ഒരു ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ കൈയാളിയിരുന്ന ഒരു ഒരു വളരെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനെയാണ്, IAS-കാരനെയാണ്. എന്ന് മാത്രമല്ല ഈ കേസ് ഇത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ദേശവിരുദ്ധ ശക്തികൾ ഉൾപ്പെട്ടു എന്ന് NIA സംശയിക്കുന്ന UAPA ചുമത്തിയ കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ പൊതുജനങ്ങളോ ആഗ്രഹിക്കുന്ന ട്വിസ്റ്റും ടേൺസും അല്ലെങ്കിൽ വളവും തിരിവും ഒന്നും ആയിരിക്കില്ല ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുക. ഇത് കൃത്യമായ അന്വേഷണം തന്നെയാണ് ഇതിലേക്ക് ഉണ്ടാകുക. എന്തുകൊണ്ടാണ് എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് NIA അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാത്തത് എന്നുള്ളത് ഒരു വശത്ത് നിൽക്കട്ടെ. അതിലേക്ക് വരുന്നതിന് മുമ്പ് എം ശിവശങ്കർ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ അദ്ദേഹത്തോട് വളരെ മാന്യമായിട്ടാണ് NIA പെരുമാറിയത്. അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹത്തിന് ബഹുമാനവും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടാണ് NIA അദ്ദേഹത്തോട് പെരുമാറിയത്. പക്ഷേ ചില ചോദ്യങ്ങൾക്കെങ്കിലും കൃത്യമായി ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ അദ്ദേഹം വക്കീലുമായിട്ടും ബന്ധപ്പെട്ടവരുമായിട്ടൊക്കെ ആലോചിച്ച് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ എന്തൊക്കെ ആയിരിക്കണം, തന്റെ നിലപാട് എന്തായിരിക്കണം ഈ കാര്യങ്ങളിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ട്രെയിനിങ്ങോടുകൂടി തന്നെയാണ് അദ്ദേഹം NIA മുമ്പിൽ ആദ്യം തന്നെ എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇക്കാര്യം നമ്മൾ ആദ്യത്തെ ദിവസത്തെ ഇന്റർവോഗേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഇത് ഒരു ഘട്ടത്തിൽ NIA ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഈ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം കൃത്യമായി ഉത്തരം നൽകുന്നുണ്ടെങ്കിൽ കൂടി ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉത്തരങ്ങൾ ഒട്ടും ബോധ്യപ്പെടുത്തുന്ന അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന്, NIA പറയുന്നത് ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വളരെ ഷേഡിയായിട്ടുള്ള, വളരെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള, ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില ആൾക്കാരുണ്ട്, റമീസിനെ പോലുള്ളവർ, ഇവരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സാമീപ്യം. ഇവരെല്ലാം ചില ദിവസങ്ങളിൽ ഒരേ ടവറിന് കീഴിൽ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ ബന്ധപ്പെട്ടുവെന്നും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നും NIA-ക്ക് ഇപ്പോൾ തെളിവുകൾ ഇല്ല എങ്കിൽ കൂടി ഇവരെല്ലാം ഒരേ സ്ഥലത്ത്, പ്രത്യേകിച്ചും ഈ വാടകയ്ക്കെടുത്തു എന്ന് പറയുന്ന ഫ്ളാറ്റിലും മറ്റു പരിസര പ്രദേശങ്ങളിലും ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് NIA സംശയിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ 2 ചോദ്യങ്ങൾക്ക് ഇതുവരെ എം ശിവശങ്കറിന് കൃത്യമായി മറുപടി നൽകാൻ സാധിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊന്ന് സ്വപ്ന സുരേഷുമായിട്ടുള്ള പണമിടപാടുകളാണ്. എം ശിവശങ്കറിനെ പോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, സ്വപ്നയെ പോലെ ഔദ്യോഗികമായി വളരെ താഴെത്തട്ടിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് 50,000 രൂപ കടം മേടിച്ചു എന്ന് പറയുന്നത് NIA-ക്കോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കോ ഇതുവരെ ദഹിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം അത് എങ്ങനെ നോക്കിയാലും അതിനൊരു സാധ്യത NIA കാണുന്നില്ല. മറിച്ച്
ഇത് സ്വപ്നയും താനും തമ്മിൽ ഉണ്ടായിരുന്ന പണമിടപാടുകളെ സാധൂകരിക്കാനുള്ള എം ശിവശങ്കറിന്റെ ബോധപൂർവമുള്ള ഒരു ശ്രമമായിട്ടാണ് NIA കാണുന്നത്. കാരണം ഇത് സംബന്ധിച്ച് കൂടുതൽ പണമിടപാടുകളെ സംബന്ധിച്ച ഡീറ്റെയിൽസ് ഒരുപക്ഷെ പുറത്തു വന്നാൽ, ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ, അത് ഇതുപോലെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ വെറും കടം ചോദിക്കുകയും കടം മേടിക്കുകയും തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ് എന്ന് സാധൂകരിക്കാൻ ഒരുപക്ഷെ അതിനുവേണ്ടിയായിരിക്കണം അദ്ദേഹം ഈ കാര്യം നേരത്തെ പറഞ്ഞത്. അല്ലാതെ ചെറിയ തുകകൾ സ്വപ്നയിൽ നിന്ന് കടം മേടിക്കുക എന്നുള്ളത് യുക്തിക്ക് നിരക്കാത്തതാണ് എന്നുള്ളതാണ് NIA ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രധാന കണ്ടെത്തൽ. രണ്ടാമത്തെ പ്രധാന കാര്യം, റമീസിനോടൊപ്പം ഇരുത്തി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. അത് തന്നെ എം ശിവശങ്കറിന്റെ മൊഴികളിലെ വൈരുദ്ധ്യം ചികഞ്ഞെടുക്കാനുള്ള ഒരു NIA ഭാഗമായിട്ടായിരുന്നു. അത് ഒരു പരിധിവരെ വിജയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എം ശിവശങ്കർ ഈ കാര്യത്തിൽ പറഞ്ഞ പലതിനും ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് റമീസും നേരത്തെ സരിത്താണ് ഈ വിഷയത്തിൽ കുറെ കൂടി വിശദമായ മൊഴി NIA കൊടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മൊഴി വെച്ച് നോക്കുമ്പോൾ എം ശിവശങ്കർ പറഞ്ഞ പല കാര്യങ്ങളിലും അത് അത്ര പൂർണ്ണമായിട്ട് അത് ഉൾക്കൊള്ളാൻ NIA സാധിക്കുന്നില്ല. രണ്ടാമത്തെ പ്രധാന പ്രശ്നം എം ശിവശങ്കറിന്റെ മൊഴിയിലുള്ളത് അദ്ദേഹത്തിന്റെ ഫോൺ വിളിയാണ്. കസ്റ്റംസ് ഉദ്യോഗസ്ഥനായ രാമമൂർത്തിയെ അദ്ദേഹം വിളിച്ചിരിക്കുന്നു. അദ്ദേഹം വിളിച്ചിട്ട് ഈ ബാഗ് വിട്ടുകൊടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വയം പരിചയപ്പെടുത്തിയാണ് അദ്ദേഹം വിളിച്ചത്. പക്ഷേ സ്വന്തം ഫോണിൽ നിന്നല്ല അദ്ദേഹം വിളിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അറിവില്ലായിരുന്നെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് സ്വന്തം ഫോണിൽ നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിച്ചില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി നിലനിൽക്കുന്നു. അദ്ദേഹം പറയുന്നത് സ്വപ്ന സുരേഷ് കണക്ട് ചെയ്തു തന്ന ഒരു നമ്പറിലേക്ക് താൻ വിളിച്ചു പറഞ്ഞു എന്നാണ്. അത് വളരെ നിഷ്കളങ്കമായ ഒരു മറുപടിയാണ് എന്ന് തോന്നുമെങ്കിലും അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വഴിതെറ്റിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ ഉള്ള ഒരു ശ്രമമായിട്ട് തന്നെയാണ് NIA കാണുന്നത്. ഈ രണ്ട് പ്രധാന കാര്യങ്ങളാണ് എം ശിവശങ്കറിന്റെ ഇവരുമായിട്ടുള്ള സാമീപ്യത്തിനപ്പുറമുള്ള രണ്ട് പ്രധാന ശിവശങ്കറിനെതിരെ എടുത്തു കാണിക്കാവുന്ന രണ്ട് പ്രധാന വിഷയങ്ങൾ. ഇതെല്ലാമാണ് അവർ NIA ഇപ്പോൾ കൂടുതൽ അന്വേഷിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിനെല്ലാം അപ്പുറം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി NIA കാത്തിരിക്കുന്നുണ്ട്. അത് UAE നിന്നുള്ള വിവരമാണ്. അത് ദുബായിൽ നിന്നുള്ള ഔദ്യോഗികമായ ചില വിവരങ്ങളാണ്. ദുബായ് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് UAE അധികൃതർ കേരളത്തിലെ എംബസി ഉദ്യോഗസ്ഥന്മാരെ, അറ്റാഷെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രാവശ്യമെങ്കിലും ഇതിനോടകം ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. ചോദ്യം ചെയ്തു എന്ന് വെച്ചാൽ അവരെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് ചില വിവരങ്ങൾ ആരായുകയും അത് റെക്കോർഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ UAE ഇന്ത്യൻ എംബസി വഴി ഈ വിഷയത്തിൽ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കൃത്യമായി ഈ അന്വേഷണത്തിന്റെ പ്രോഗ്രസ് അറിയിക്കേണ്ട വിവരങ്ങൾ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി അറിയിക്കുന്നുണ്ട്. അതേപോലെ ഇന്റർപോളിനെ CBI വഴിയും ബന്ധപ്പെടുന്നുണ്ട്, ഫൈസൽ ഫരീദിനെ പോലുള്ളവരുടെ അറസ്റ്റിനു വേണ്ടി. ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ UAE ഇവിടേക്ക് തിരിച്ചു നൽകുന്ന ഒരു സംഗ്രഹത്തിന് വേണ്ടി, ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് NIA കാത്തിരിക്കുന്നത്. ചില കാര്യങ്ങൾ കൃത്യമായി ആ റിപ്പോർട്ടിൽ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടി UAE അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് എം ശിവശങ്കർ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ കാര്യത്തിൽ ഇനി എന്ത് നിലപാടെടുക്കണം എന്നുള്ളതാണ് NIA ആലോചിക്കുന്നത്. അതിനുവേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ഒരു കേസിൽ എം ശിവശങ്കറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തോ എപ്പോൾ അറസ്റ്റ് ചെയ്തോ എന്നുള്ള ഒരു വിഷയമേ അല്ല. കാരണം അദ്ദേഹം സമൂഹത്തിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരിടത്ത് ഒളിവിൽ പോകാൻ പോകുന്നില്ല, ഒളിച്ചു താമസിക്കാൻ പോകുന്നില്ല. എപ്പോൾ വിളിച്ചാലും അദ്ദേഹം അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ ഹാജരാകുന്നുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിക്കേണ്ട ഒരു സ്ഥിതി ഇപ്പോൾ വന്നിട്ടില്ല എന്ന് മാത്രമേ ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടയച്ചതിന് അർത്ഥമുള്ളൂ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, UAPA വിധ്വംസക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വകുപ്പ് ഒരുപക്ഷെ എം ശിവശങ്കറിന്റെ മേൽ പ്രയോഗിക്കില്ലായിരിക്കാം. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം ഈ കേസിൽ നിന്ന് മാറിപ്പോകുന്നില്ല, അദ്ദേഹം ഈ കേസിലെ പ്രതിപട്ടികയിൽ ഇല്ലാതാകുന്നുമില്ല. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ പഴുതടച്ചുള്ള അന്വേഷണം തന്നെയാണ് NIA നടത്തുന്നത്. NIA മാത്രമല്ല, കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും UAE ഇന്ത്യൻ എംബസി വഴിയുള്ള അന്വേഷണങ്ങളും ഇന്റർപോൾ വഴിയുള്ള അന്വേഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണങ്ങളെല്ലാം പഴുതടച്ചു തന്നെയുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. വരും ദിവസങ്ങൾ ഈ കേസിലെ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാ പ്രതികൾക്കും
സംശയത്തിന്റെ നിഴലിലുള്ള മറ്റു വ്യക്തികൾക്കും വളരെയധികം നിർണായകമായിരിക്കുമെന്ന് മാത്രം ഇപ്പോൾ പറയാൻ സാധിക്കും. നമസ്കാരം.